നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. നിലവിൽ 138.15 ഡാമിലെ ജലനിരപ്പ്. 138 അടി പിന്നിട്ടതോടെ ഡാമിൽ രണ്ടാമത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തം. സ്പിൽവേ വഴി നാളെ രാവിലെ 7 മണി മുതൽ വെള്ളം തുറന്നുവിടും. പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. 883 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. ആളുകളെയാണ് നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. ഗവൺമെന്റിന്റെ തീരുമാനം ഈ പറയുന്ന ആളുകളെ മുഴുവൻ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവർക്ക് പിന്നെ ഡാം തുറന്നുവിട്ടാൽ ബാധിക്കാനിടയില്ല എന്ന് ഉത്തമ വിശ്വാസമുള്ള ഇടങ്ങളിൽ നിന്നും ആളുകളെ ഞങ്ങൾ മാറ്റുന്നില്ല. അതുകൊണ്ടാണ് 883 കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 3220 ആളുകളെ ക്യാമ്പുകളിലേക്ക് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അവരെ മാറ്റുക എന്നത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും നിർദ്ദേശം. റവന്യൂ മന്ത്രി കെ രാജനും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഇന്ന് മുല്ലപ്പെരിയാറിലെത്തും. ഡാം തുറക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24നോട്. പെരിയാർ തീരത്തുള്ളവരെ ഇന്നു തന്നെ ക്യാമ്പിലേക്ക് മാറ്റി തുടങ്ങും. 20 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജപ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും രാവിലെ മുല്ലപ്പെരിയാർ തുറക്കേണ്ടി വന്നാൽ വണ്ടി പെരിയാർ, ഉപ്പുതറ, കരിന്തിരി, ചപ്പാത്ത്, അയ്യപ്പൻ കോവിൽ വഴി ഇടുക്കി ഡാമിലേക്കായിരിക്കും വെള്ളം വന്ന് കയറുക. വള്ളക്കടവ് മുതൽ ഈ പറയുന്ന ഇടുക്കി ഡാം വരെയുള്ള 27 കിലോമീറ്റർ സ്ഥലമാണ്. ആ 27 കിലോമീറ്റർ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ അപകട ഭീഷണി ഉണ്ടായാൽ 883 കുടുംബങ്ങളെയാകും മാറ്റേണ്ടി വരിക. 883 കുടുംബങ്ങളിലായി 3220 പേരാണ് ഉള്ളത്. അവരുടെ എല്ലാം പേഴ്സണൽ നമ്പർ ഉൾപ്പെടെ വലിയൊരു എക്സസൈസ് നടത്തി റവന്യൂ വകുപ്പ് നമ്മുടെ കയ്യിലാക്കി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. വേണ്ടി വന്നാൽ 20 ക്യാമ്പുകൾ വരെ, 27 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 20 ക്യാമ്പുകൾ വരെ വേണ്ടി വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. 24 മണിക്കൂറും തുറന്നിരിക്കാവുന്ന വില്ലേജ് തലത്തിലെയും താലൂക്ക് തലത്തിലെയും കളക്ടറേറ്റിലെയും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം മുതൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും. ഇന്ന് എവിക്ഷ ആരംഭിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ ആരെങ്കിലും പിന്നെ പ്രചരിപ്പിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ കർശനമായ വിധത്തിൽ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ കളക്ടറെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ നടപടികൾ ആരംഭിക്കും. അതിനുവേണ്ടി പ്രത്യേക ഒരു വിങ് തന്നെ കളക്ടറേറ്റ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകൾ ഒരു കാരണവശാലും ധാരണയില്ലാതെ പ്രചരിപ്പിക്കരുത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചുവെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. എത്ര സെന്റിമീറ്റർ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട് ഇതുവരെ അറിയിച്ചിട്ടില്ല. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയും മുൻകാല അനുഭവവും സുപ്രീംകോടതിയെ ധരിപ്പിക്കുമെന്നും മേൽനോട്ട സമിതി കേരളത്തിന്റെ താല്പര്യം അംഗീകരിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മളെ 138 വേണം റൂൾ കർവ് എന്നുള്ള തമിഴ്നാടിന്റെ റൂൾ കർവ് 138 അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ഒബ്ജക്ഷൻ നമ്മൾ റേസ് ചെയ്തു. നമ്മളെ 137 അടി എന്ന നിലയിലാണ് വാദം ഉന്നയിച്ചത്. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ട സമിതിയുടെ ഡിസിഷൻ പറഞ്ഞപ്പോൾ എങ്കിലും അഡീഷണലായിട്ട് എന്താണ് കാര്യങ്ങൾ അത് എഴുതി അറിയിക്കാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1 അതിവൃഷ്ടി, 2 2018 അനുഭവം, 3 ഇപ്പോൾ പുതിയതായി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം, കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത, ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോടതിയെ വീണ്ടും നമ്മൾ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും 138 എന്നുള്ള റൂൾ കർവിൽ നാളെ ജലം ഒഴുക്കിവിടാൻ തയ്യാറാണെന്ന് തമിഴ്നാട് സമ്മതിച്ചിരിക്കുന്നത് തന്നെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസാണ്. തീർച്ചയായിട്ടും അത് ആശാവകമാണ്. അത് നമുക്ക് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ജലം തമിഴ്നാട് എടുക്കണം എന്നുള്ള വാദഗതികളോട് യോജിച്ചതും ഇന്നലത്തേക്കാൾ 100 ക്യുസിക്സ് വാട്ടർ കൂടുതലായിട്ട് അവർ എടുക്കുന്നതും ഏറെ പ്രയോജനകരമാണ്. ആ നിലയിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം മറ്റുതര ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ നൽകി നമ്മുടെ മുമ്പിലില്ല. മുല്ലപ്പെരിയാർ ഡാമിലെ സ്പിൽവേ തുറക്കുന്നത് വഴി എത്തുന്ന ജലം ഇടുക്കി ഡാമിന് പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റൂൾ കർവിനേക്കാൾ 1.5 അടി താഴ്ത്തിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ് നിലനിർത്തുന്നത്. ഡാമുകൾ തുറന്നതുമൂലം KSEB ക്ക് 45 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇപ്പോഴത്തെ
ഒഴുക്ക് കൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ മനസ്സിലാക്കുന്നത്. കൈകാര്യം ചെയ്യുന്നത് ഇറിഗേഷൻ മിനിസ്റ്ററാണ്. എന്തെങ്കിലും ഞാൻ ഇപ്പോൾ അറിഞ്ഞത് പറയാം, ഇപ്പോൾ 9000 ക്യൂസെക്സ് വെള്ളമാണ് ഇൻഫ്ലോ ആയിട്ട് മൂലപ്പെരിയാറിൽ വരുന്നത്. പക്ഷേ 2500 ക്യൂസെക്സ് വെള്ളം ഒരു തമിഴ്നാട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഈ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകി വന്നാലും നമുക്ക് സ്പിൽവേയിൽ കൂടെ ഒഴുകി വന്നാലും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുകയാണ് വേണ്ടതെന്ന് കേരളം സുപ്രീംകോടതിയിൽ. പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയാണ് യുക്തമായ അടുത്ത നടപടി. ഇതുവഴി തമിഴ്നാടിന് ജലം ഉറപ്പാക്കാനാകുമെന്നും കേരളം സമർപ്പിച്ച മറുപടിയിൽ പറയുന്നു. 30 ലക്ഷം ജനങ്ങളുടെ ജീവന്റെ പ്രശ്നത്തിന് ഉചിതമായ പ്രാധാന്യം നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റം വേണ്ടെന്ന മേൽനോട്ട സമിതിയുടെ നിലപാടിനെ കേരളം സുപ്രീംകോടതിയിൽ എതിർത്തു. കേരളത്തിന്റെ ആശങ്ക മേൽനോട്ട സമിതി പരിഗണിച്ചില്ലെന്നും തമിഴ്നാടിന്റെ റൂൾ കർവ് സ്വീകാര്യമല്ലെന്നും മറുപടിയിൽ പറയുന്നു. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കേരളത്തിന്റെ മറുപടി കൂടി പരിശോധിച്ച ശേഷമാകും സുപ്രീംകോടതി തീരുമാനം. സംസ്ഥാനത്ത് ഈ മാസം 31 വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 31 വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ മുതൽ 31-ാം തീയതി വരെ കടലിൽ പോകാൻ പാടില്ലെന്ന നിർദ്ദേശവുമുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 10 ലക്ഷം രൂപയും നൽകും. പ്രകൃതിക്ഷോഭത്തിൽ 15%-ൽ അധികം തകർച്ച നേരിട്ട പുറംപോക്ക് സ്ഥലത്തെ വീടുകളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെ ദുരന്തബാധിത കുടുംബമായി പരിഗണിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. +1 അധിക സീറ്റും താൽക്കാലിക ബാച്ചും അനുവദിക്കാനും തീരുമാനമായി. നിലവിൽ 20% സീറ്റ് വർധനവ് ഏർപ്പെടുത്തിയ 7 ജില്ലകളിൽ സീറ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ 10% സീറ്റ് വർധനവ് അനുവദിക്കും. ഈ ജില്ലകളിൽ അടിസ്ഥാന സൗകര്യമുള്ളതും സീറ്റ് വർധനവിന് അപേക്ഷ നൽകുകയും ചെയ്യുന്ന എയ്ഡഡ് സ്കൂളുകൾക്കും അൺഎയ്ഡഡ് സ്കൂളുകൾക്കും 10% സീറ്റ് വർധന നൽകും. സ്കൂൾ ബസ്സുകൾക്ക് 1 വർഷത്തെ നികുതി ഇളവ് നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെയാണ് റോഡ് നികുതിയിൽ ഇളവ് നൽകിയിട്ടുള്ളത്. ഗതാഗത വകുപ്പ് ഉത്തരവിറക്കാൻ വൈകിയതിനാൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് എടുക്കൽ താൽക്കാലികമായി തടസ്സപ്പെട്ടിരുന്നു. കോഴിക്കോട് ജാനകിക്കാട് കൂട്ടബലാത്സംഗം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലും നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വനിതാ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വനിതകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ 5 വർഷത്തിനുള്ളിൽ കുറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ജാനകിക്കാട് കൂട്ടബലാത്സംഗ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമൂഴി പോലീസ് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. 1.5 വർഷം മുൻപ് പീഡിപ്പിച്ച 2 പേർക്കെതിരെയാണ് കേസെടുത്തത്. 2 കേസുകളിലായി 5 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. കോവിഡ് കാരണം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ NIA വാദങ്ങൾ തള്ളി സുപ്രീംകോടതി. താഹ ഫസലിന് ജാമ്യം അനുവദിച്ച കോടതി അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളി. മതിയായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. ജസ്റ്റിസ് അജയ് രസോഗി അധ്യക്ഷനായ കേസാണ് NIAയുടെയും താഹ ഫസലിന്റെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിച്ചത്. ഇതുവരെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗുരുതര കുറ്റകൃത്യമെന്ന് സ്ഥാപിക്കാൻ NIAക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ജാമ്യം അനുവദിക്കാതിരിക്കാൻ മാർഗമില്ലെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ ഉത്തരവ് NIAക്ക് മാത്രമല്ല കേരള പോലീസിന്റെ തെറ്റായ സമീപനത്തിനും തിരിച്ചടിയാണെന്ന് ഇരുവരുടെയും ബന്ധുക്കൾ പ്രതികരിച്ചു. ഒരുപാട് സന്തോഷം, ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയാണ്. സന്തോഷം കൊണ്ട് പിന്നെ കൂടെ നിന്ന എല്ലാ ആൾക്കാർക്കും നന്ദി പറയാണ്. സുപ്രീംകോടതി പോയപ്പോഴേ വക്കീലൊക്കെ അങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജാമ്യം കിട്ടും. ഇതിലുള്ള ഇപ്പോൾ ഓരോ കുറ്റപത്രത്തിലുള്ള വ്യവസ്ഥ വെച്ചിട്ട് എന്തായാലും ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. സംസ്ഥാനത്ത് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് 110 രൂപ 46 പൈസയും ഡീസലിന് 103 രൂപ 23 പൈസയുമായി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 108 രൂപ 60 പൈസയും ഡീസൽ ലിറ്ററിന് 102 രൂപ 43 പൈസയുമാണ് വില. കോഴിക്കോട് പെട്രോളിന് 109 രൂപ 10 പൈസയും ഡീസലിന് 102 രൂപ 56 പൈസയുമാണ് ഇന്നത്തെ വില. പേരൂർക്കടയിൽ അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ പി എസ് ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. അനുപമയുടെ അച്ഛനായ ജയചന്ദ്രൻ, അമ്മ സ്മിതയടക്കം 6 പ്രതികളാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഷിജുഖാനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ശിശുക്ഷേമ സമിതിയുടെ മുൻ ജീവനക്കാരുടെ മൊഴി എടുക്കണമെന്നും അനുപമ പറഞ്ഞു. എ എ റഹീമിന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ചുമതല നൽകി. നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയാണ് എ എ റഹീം. ഡൽഹി കേരള ഹൌസിൽ ചേർന്ന ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമെടുത്തത്. അടുത്ത ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം വരെയാണ് ചുമതല നൽകിയിട്ടുള്ളത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലാകും മുഹമ്മദ് റിയാസ് ഔദ്യോഗികമായി ചുമതല ഒഴിയുക. അഖിലേന്ത്യാ പ്രസിഡന്റും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ തിരക്ക് പരിഗണിച്ചാണ് ചുമതല മറ്റൊരാൾക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഫ്രാക്ഷൻ യോഗത്തിൽ റഹീമിനെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കാൻ ധാരണയായതാണ്. എം വിജിൻ, കെ വി സുമേഷ്, കെ റഫീഖ് എന്നിവരുടെ പേരുകൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും സൂചനയുണ്ട്. മാധവ് ഗാഡ്ഗിലിനെ പിന്തുണച്ച് വീണ്ടും ബിനോയ് വിശ്വം. പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഉണ്ടാകുന്ന സമയത്ത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയാകും. റിപ്പോർട്ട് അന്തിമമെന്ന് ഗാഡ്ഗിൽ പോലും പറയുന്നില്ലെന്നും ഗാഡ്ഗിലിനെ ശത്രുവായി സി പി ഐ കാണുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കരുവന്നൂരിൽ ജപ്തി നോട്ടീസിനെ തുടർന്ന് വൃദ്ധൻ ആത്മഹത്യ ചെയ്തു. തണിയകോണം സ്വദേശി ജോസാണ് മരിച്ചത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജോസിന് ജപ്തി നോട്ടീസ് നൽകിയിരുന്നു. ജപ്തി നോട്ടീസിനു പിന്നാലെ മാനസിക സമ്മർദ്ദമുണ്ടായെന്ന് ജോസിന്റെ മകൻ പറഞ്ഞു. കോവിഡ് മൂലം ജോലി ഇല്ലാതായതിനാൽ പണിക്ക് പോകാനാകില്ല എന്നും ഫിൽജോ ജോസ് 24നോട് പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, വലിയ ബിനാമി ലോണുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ രാജൻ നെല്ലായി, അതേമാതിരി തന്നെ ജിൻസൻസൺ ബിജു, അതേമാതിരി ബോർഡ് മെമ്പർമാർ, ഇവരൊക്കെ എടുത്ത ബിനാമി ലോണുകളിവിടെ പെൻഡിങ്, അതൊന്നും റിക്കവർ ചെയ്യാനോ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനോ ഡയറക്റ്റ് ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനോ അതിനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. എന്നിട്ടാണ് ഈ സാധാരണക്കാർക്ക് ഇത്തരം കാരണം വെച്ചാൽ, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ രാഷ്ട്രീയം കളിക്കുന്ന വ്യക്തിയാണ്. ഈ കൊലപാതകത്തിൽ അയാളെ ഈ ആത്മഹത്യ പ്രേരണാകുറ്റത്തിന് കേസെടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആത്മഹത്യ നടക്കുന്നത്. മോൻസൺ മാവുങ്കലിനെതിരെ വീണ്ടും പീഡന പരാതി. മോൻസന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതി നൽകിയത്. യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തും. അതേസമയം തട്ടിപ്പു കേസിൽ പ്രതി മോൻസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഡിആർഡിഒയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് സംബന്ധിച്ച കേസിൽ ചോദ്യം ചെയ്യലിനായി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് യൂണിറ്റാകും കസ്റ്റഡിയിൽ വാങ്ങുക. എറണാകുളം എ സി ജെ എം കോടതി 2 ദിവസത്തേക്കാണ് മോൻസനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. കേസുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുന്നതിനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിലെ പരാതിക്കാരി. മോൻസൺ അനുകൂലമായി സംസാരിക്കാൻ ഡോക്ടർമാർ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്കിടെയാണ് ഭീഷണി ഉണ്ടായത്. മുറിയിൽ പൂട്ടിയിട്ടെന്നും ബന്ധുവിനോടൊപ്പം പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ആരോപണങ്ങൾ കളവെന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. മോൻസനെതിരായ തട്ടിപ്പു കേസിൽ അന്വേഷണ പുരോഗതി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മോൻസനെതിരെ 10ലധികം കേസ് ചുമത്തിയെന്ന് ഡി ജി പി സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് ഇ ഡിക്ക് കത്തു നൽകിയെന്നും അന്വേഷണം തൃപ്തികരമായി പോകുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മലപ്പുറം കോട്ടക്കലിൽ പീഡനത്തിനിരയായി 17-കാരി പ്രസവിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യൂട്യൂബ് നോക്കി സ്വയം പ്രസവമെടുത്തെന്ന പ്ലസ് ടു വിദ്യാർത്ഥിയായ പെൺകുട്ടിയുടെ മൊഴിയിൽ പോലീസിന് സംശയമുണ്ട്. പെൺകുട്ടി ഗർഭിണിയായത് മറ്റാരും അറിഞ്ഞില്ലെന്ന മൊഴിയിൽ വിശ്വസിക്കാനാകില്ലെന്ന് പോലീസ്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 21-വയസ്സുകാരനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിന് നാളെ തുടക്കം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെത്തുമ്പോഴാണ് കൂടിക്കാഴ്ച. ഒക്ടോബർ 29-30 തീയതികളിൽ റോമിൽ വെച്ചാണ് G20 രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുന്നത്. ഇവിടെ നിന്നും സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി നവംബർ 1 COP26 ഉച്ചകോടിയിൽ സംസാരിക്കും. രാജ്യത്ത് ഡെൽറ്റ വൈറസിന്റെ പുതിയ വകഭേദമായ AY.4.2 വ്യാപിക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതുവരെ 6 സംസ്ഥാനങ്ങളിലായി 17 കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ 16,156 കോവിഡ് കേസുകളും 733 മരണവും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസത്തേക്കാൾ രോഗികളുടെ എണ്ണത്തിൽ 20% വർധനവുണ്ടായി. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദിലീപ് വാത്സെ പട്ടേലിനും കോവിഡ് സ്ഥിരീകരിച്ചു. നീറ്റ് UG പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അനുമതി നൽകി സുപ്രീംകോടതി. വീണ്ടും പരീക്ഷ നടത്തണമെന്ന ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 16 ലക്ഷം പേരുടെ പരീക്ഷാഫലം തടഞ്ഞുവയ്ക്കാനാകില്ലെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. പരീക്ഷാ ചുമതലയുണ്ടായിരുന്ന വ്യക്തി ഉത്തരക്കടലാസുകൾ കൂട്ടിക്കലർത്തിയെന്നതടക്കം 2 വിദ്യാർത്ഥികളുടെ പരാതി വിശദമായി പിന്നീട് പരിഗണിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കടക്കം നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടു. വീണ്ടും സൈനിക തല ചർച്ചയ്ക്ക് നീക്കം തുടങ്ങി ചൈന. സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങാതെ നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ചൈന തന്ത്രം മാറ്റുന്നത്. ചൈനയുടെ പുതിയ അതിർത്തി നിയമത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ നടപടി. ഇന്ത്യയുടെ ഭൂതല ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 പരീക്ഷണത്തിൽ കടുത്ത അതൃപ്തി ചൈനയ്ക്കുണ്ടായെന്നാണ് ബീജിംഗിൽ നിന്നുള്ള വിവരം. KSRTCയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച സർക്കാർ. ദീർഘദൂര സർവീസ് നടത്തിപ്പിനായി രൂപീകരിച്ച K-Swift കമ്പനിയെ അംഗീകരിക്കാൻ യൂണിയനുകൾ തയ്യാറാകണം. മധ്യപ്രദേശ് മോഡലിൽ അവധി നൽകുന്നതും പരിഗണിക്കണമെന്നാവശ്യം. വിഷയം ഇന്ന് വൈകുന്നേരം യൂണിയനുകളുമായുള്ള ചർച്ചയിൽ CMD ഉന്നയിക്കും. സർക്കാർ ധാരണ സമവായമുണ്ടായില്ലെങ്കിൽ നവംബർ 5 മുതൽ ജീവനക്കാരുടെ പണിമുടക്കുണ്ടാകും. പാലക്കാട് വാളയാർ CPIM ലോക്കൽ സമ്മേളനത്തിൽ അംഗങ്ങളുടെ പ്രതിഷേധം. ലോക്കൽ കമ്മിറ്റി വിഭജിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. സമ്മേളന ഹാളിലെ കസേരകളും മേശകളും തകർത്തു. മുംബൈ ലഹരിക്കേസിലെ സാക്ഷി കിരൺ ഗോസ്വാമിയെ കസ്റ്റഡിയിലെടുത്തതായി പൂനെ പോലീസ്. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി. അതേസമയം മാര്യൻഖാൻ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ബോംബെ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. അറസ്റ്റ് മെമ്മോയിൽ ഗൂഢാലോചന ആരോപിക്കുന്നില്ലെന്നും പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അഭിഭാഷകർ വാദിച്ചു. NCBയുടെ മറുവാദവും ഇന്നുണ്ടാകും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അനിൽ സിംഗ് ആണ് NCBക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക. നാളേക്കു ശേഷം കോടതി ദീപാവലി അവധിയിൽ പോകുന്നതിനാൽ ആര്യനടക്കമുള്ള പ്രതികൾക്ക് ഇന്നത്തെ വാദം ഏറെ നിർണായകമാണ്. NCB സോണൽ മേധാവി സമീർ വാങ്കടേക്കെതിരെ മുംബൈ പോലീസിന് ലഭിച്ച പരാതികൾ ACP മിലിന്ദ് ഖേദ്ലയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ പ്രദേശവാസിയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. ബാരാമുള്ളയിലെ ചേർദാരിയിലാണ് സംഭവം. കൊല്ലപ്പെട്ട ഭീകരൻ ജാവേദ് ആഗ്വാനിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്നും ഒരു പിസ്റ്റളും ലോഡഡ് മാഗസീനും പാക് ഗ്രനേഡും കണ്ടെത്തിയിട്ടുണ്ട്. ബാരാമുള്ളയിലെ ഒരു കടയുടമയെ വകവരുത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. കഴിഞ്ഞ 20-ാം തീയതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരൻ ഗുൽസാറിന്റെ പ്രധാന സഹായിയാണ് ജാവേദ്. 2 ബിഹാർ സ്വദേശികളായ തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഭീകരനായിരുന്നു ഗുൽസാർ. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കശ്മീർ പോലീസ് അറിയിച്ചു. ഹരിയാനയിലെ തിക്രി അതിർത്തിയിൽ 3 വനിതാ കർഷകർ വാഹനമിടിച്ചു മരിച്ചു. ബഹദൂർഘട്ടിലാണ് അപകടമുണ്ടായത്. കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന പഞ്ചാബ് സ്വദേശികളാണ് മരിച്ചത്. ഓട്ടോറിക്ഷ കാത്ത് വഴിയരികിൽ നിന്ന ഇവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട ട്രക്ക് ഇടിച്ചുകയറിയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 പേർ അപകടസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമാണ് മരിച്ചത്. ട്രക്ക് ഡ്രൈവർ അപകടസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം തുടരുകയാണ്.
2020 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ശ്രീലങ്ക പോരാട്ടം. ആദ്യ മത്സരം ജയിച്ച രണ്ട് ടീമും മികച്ച ഫോമിലാണ്. സെമി സാധ്യത നിലനിർത്താൻ ഇരു ടീമിനും ജയം അനിവാര്യം. ബാറ്റിംഗിലെ ഫോമില്ലായ്മ ഓസ്ട്രേലിയയ്ക്ക് തലവേദനയാകുമ്പോൾ ശ്രീലങ്ക മികച്ച ഫോമിലാണ്. ബാറ്റിംഗിലും ബോളിംഗിലും മികവ് തുടരുന്ന ശ്രീലങ്ക യു എയിലെ സാഹചര്യങ്ങളും പരമാവധി മുതലെടുക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഗ്ലെൻ മാക്സ്വെല്ലിലാണ് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പ്രതീക്ഷ.